നമസ്കാരം ഹ്രസ്വകാല സൈനിക റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതല യോഗം വിളിച്ചു സേനാ മേധാവികൾ പങ്കെടുക്കുന്ന യോഗം പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം പദ്ധതിയെക്കുറിച്ച് വൻ പ്രചാരണം നടത്താനും തീരുമാനിച്ചു സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിരിക്കും പ്രചാരണം കരസേന മേധാവി മനോജ് പാണ്ഡേ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് വി ആർ ചൌധരി ചീഫ് അഡ്മിറൽ ആർ ഹരികുമാർ എന്നിവരടക്കം പങ്കെടുക്കുന്ന ഉന്നതതല യോഗത്തിൽ പ്രതിഷേധങ്ങൾക്കിടെ റിക്രൂട്ട്മെന്റ് നടപടികൾ എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത് അഗ്നിപത് പദ്ധതിക്കെതിരെ പരക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് എന്ന് രാജ്നാഥ് സിംഗ് ആരോപിച്ചു മുൻ സൈനികർ ഉൾപ്പെടെയുള്ളവരുമായി വിശദമായ കൂടിയാലോചനകൾ നടത്തിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സൈനിക റിക്രൂട്ട്മെന്റിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പദ്ധതി അഗ്നിപത് പദ്ധതി പ്രകാരം സൈന്യത്തിൽ ചേരുന്നവർക്കുള്ള പരിശീലനത്തിന്റെ ഗുണനിലവാരത്തിൽ ഒരു വിധത്തിലുമുള്ള വീഴ്ചയും ഉണ്ടാകില്ല എന്ന് മന്ത്രി പറഞ്ഞു അഗ്നിപത് പുതിയ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം രണ്ടു വർഷത്തെ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പദ്ധതിക്ക് രൂപം നൽകിയത് മുൻ സൈനികർ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ച് സമവായത്തിലെത്തിയിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങൾ ആകാം ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണം പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും രാഷ്ട്രീയം രാജ്യത്തിന് വേണ്ടി ആകണമെന്ന് രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു സൈനികരുടെ ആത്മവിശ്വാസം ചോർത്തുന്ന നടപടികൾ ഉണ്ടാകരുത് അഗ്നിപറ്റ് പദ്ധതി പ്രകാരം സൈന്യത്തിൽ ചേരുന്നവർക്ക് നാലു വർഷം കഴിഞ്ഞാൽ മറ്റ് സർക്കാർ ജോലികളിൽ മുൻഗണന ലഭിക്കും സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവർക്ക് നിയമനത്തിൽ മുൻഗണന നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സേവന കാലാവധി കഴിയുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഒരായിരം രൂപയാണ് അഗ്നിവീരർക്ക് ആനുകൂല്യമായി നൽകുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇവർക്ക് കുറഞ്ഞ പതിച്ചു നിരക്കിൽ വായ്പ നൽകുന്നതും പരിഗണിക്കുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു സേനാ മേധാവിമാർ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു നിലവിൽ മൂന്ന് സേനകളിലെയും ശരാശരി പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് ഇത് കുറച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ശരാശരി പ്രായമാക്കി കുറയ്ക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അഗ്നിപദ് പദ്ധതിയിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെട്ട് സേനയിൽ നിന്ന് നാല് വർഷത്തിനു ശേഷം പുറത്തുവരുന്ന അഗ്നിവീർ അംഗങ്ങൾക്ക് പിന്നീട് അർദ്ധസൈനിക വിഭാഗങ്ങളടക്കം സംവരണം പ്രഖ്യാപിച്ചുവെങ്കിലും അതൊന്നും പ്രതിഷേധം തണുപ്പിക്കുന്ന മട്ടില്ല ആദ്യം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് സൈനിക സേവനത്തിനായി അപേക്ഷിക്കാമെന്ന വിജ്ഞാപനം പുറത്തിറങ്ങിയെങ്കിൽ പോലും പ്രതിഷേധം തുടങ്ങിയതോടുകൂടി പ്രായപരിധി വയസ്സാക്കി ഉയർത്തി ഈ വർഷം തൊഴിലവസരങ്ങളാണ് മൂന്ന് സേനകളിലുമായി അഗ്നിബദ്ധ പദ്ധതി വഴിയൊരുക്കുക അപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിൽ കരസേനയിലേക്ക് മാത്രം എൺപതിനായിരത്തോളം പേരെ റിക്രൂട്ട് ചെയ്തിരുന്നു എന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് സമരക്കാർ കനത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് ഉത്തരേന്ത്യൻ ബെൽറ്റിൽ പ്രത്യേകിച്ച് ബീഹാറിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു ഇത് തണുപ്പിക്കാനായി പ്രത്യേക സംവരണം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി